ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നും ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ചില്ലുകുപ്പി കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട, നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിലും നമുക്ക് അടിപൊളിയായിട്ടുള്ള ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ കുപ്പി ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് യെല്ലോ കളർ പെയിൻറ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് കളറും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ബ്ലൂ കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ, ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, അപ്പം ഈ ഒരു കളർ നമുക്ക് കിട്ടും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വൈറ്റ് സിമെൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് സിമെൻറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഫെവിക്രോളും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതുപോലെ വൈറ്റ് സിമെൻറ്റ് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വൈറ്റ് സിമെൻറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. ഇതിന് പകരമായിട്ട് നമുക്ക് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം കളർ ചെയ്തെടുത്താലും മതി. ഞാൻ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ആഡ് ചെയ്തേ ഉള്ളൂ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ പെയിൻറ്റ് ഇളകി പോകുന്ന പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് ഒരു കോട്ട് അടിക്കുമ്പോൾ തന്നെ നല്ല ഫിനിഷിങ് കിട്ടും. പിന്നെ രണ്ടും മൂന്നും കോട്ടും അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആണെങ്കിൽ പെയിൻറ്റ് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ടും മൂന്നും കോട്ടൊക്കെ എന്തായാലും അടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരൊറ്റ കോട്ട് അടിച്ചാൽ മതി. നമ്മളിവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. കട്ടിയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുപ്പിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു മിക്സ്ചർ ഒരുപാട് ലൂസ് ആവാതെ ശ്രദ്ധിക്കണം. ഞാനിപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി കട്ടിയായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടെക്സ്ചർ നമ്മുടെ കുപ്പിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പം കിട്ടും. ഞാൻ അത്രയ്ക്കൊരു കട്ടിയിലല്ല എടുത്തിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പാകത്തിൽ ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് എന്താ കട്ടിയല്ലാത്ത രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഒരു കോട്ട് അടിക്കുമ്പോൾ തന്നെ നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട്. ഇനി രണ്ടും മൂന്നും കോട്ടൊന്നും അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ മോൾഡിറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതേപോലെ രണ്ട് കമ്പോണൻസ് ആണുള്ളത്. അത് രണ്ടും നമുക്ക് ഈക്വൽ അളവിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ചെറിയ ബോൾസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ ചെറിയ ചെറിയ ബോൾസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നുവാണെങ്കിൽ കുറച്ച് ടാൽക്കം പൗഡർ കയ്യിൽ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ കണ്ടില്ലേ, ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് നമുക്കിങ്ങനെ കൈ വിരൽ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്തിട്ട് നമുക്കൊരു പെറ്റലിൻ്റെ ഷേപ്പിലേക്ക് ഒന്നാക്കിയെടുക്കാം. ഈസിയാണ്, കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ അഞ്ച് പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എല്ലാ പെറ്റൽസും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കിയെടുക്കണം. കണ്ടില്ലേ, ഇപ്പം നമ്മൾ അഞ്ച് പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുവിലായിട്ട് ഇതേപോലെ ഒരു ബോൾ എടുത്തിട്ട് കണ്ടില്ലേ നടുവിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഡ്രൈ ആവുന്നതിന് മുൻപേ ആയതുകൊണ്ട് അതവിടെ ഒട്ടിയിരുന്നോളും. പിന്നെ നമ്മൾ എക്സ്ട്രാ ഫെവിക്രോളൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാനൊരു നീഡിലെടുത്തിട്ട്
കണ്ടില്ലേ, ഇതേപോലെ അതിൻ്റെ നടുവിലായിട്ട് ചെറിയ ചെറിയ കുത്തുകുത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ലീഫ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ബോൾ എടുത്തിട്ട് കണ്ടില്ലേ ഈ ഒരു ഓവൽ ഷേപ്പ് പോലെ ഇങ്ങനെ കയ്യിൽ വെച്ചാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ എഡ്ജസ്സൊക്കെ ശരിയാക്കി ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പിലേക്ക് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയ്ക്കൊന്നും പെർഫെക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതും സെയിം നീഡിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ആ ലീഫിൽ ഇങ്ങനെ ചെറിയ ചെറിയ വെയിൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നീഡിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ നമ്മുടെ കുപ്പിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഞാനിവിടെ നമ്മുടെ ക്ലേ വെച്ചിട്ട് തന്നെ ഇതേ രീതിയിൽ ഒരു ത്രെഡ് പോലെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് ഇങ്ങനെ ചുറ്റിയെടുക്കാം, കണ്ടില്ലേ. ഈ ഒരു രീതിയിലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഞാൻ അടുത്തൊരു ത്രെഡ് പോലെ ഇങ്ങനെ ആക്കിയെടുക്കുകയാണ്. അത് നമുക്ക് കുപ്പിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഫ്ലവേഴ്സും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഫെവിക്കോൾ വെച്ച് തന്നെയാണ് എല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ. ഇത് ചെറിയൊരു കുപ്പിയാണ്, അപ്പോൾ അതനുസരിച്ച് നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം, കണ്ടില്ലേ. ഇപ്പം നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ പൂവിൻ്റെ ആ നടുഭാഗത്തായിട്ട് റെഡ് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആ പെറ്റൽസിനൊക്കെ യെല്ലോ കളറും അപ്ലൈ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് ആ ലീഫിനും അതുപോലെ തന്നെ ആ സ്റ്റെമ്മിനൊക്കെ ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് എടുക്കുന്നത്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഒരു ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് യെല്ലോ കളറും ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ലീഫിൻ്റെ ഭാഗത്തൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡ് മെറ്റാലിക് ഷെയ്ഡൊക്കെ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ചെയ്യാനാണെങ്കിൽ എൻ്റെ പെയിൻറ്റ് ഉണങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ പിന്നെ എന്താ, അത്രയൊക്കെ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ഞാൻ ഈ ഒരു കുഞ്ഞു കുപ്പിയിലും കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ അക്രിലിക് പെയിൻറ്റിൻ്റെ കാലിയായ കുപ്പിയാണ്. അപ്പോൾ അതിലും കൂടി ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നമുക്കിനി വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കൂടി കാണാം. അതുവരേക്കും ബൈ ബൈ.